നമസ്കാരം, നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു നോട്ടം പിഴച്ചാൽ എന്ത് സംഭവിക്കാം? എന്തും സംഭവിക്കാം. 14 സെക്കൻഡ് ഒരു സ്ത്രീയെ പുരുഷൻ നോക്കിയാൽ നിയമപരമായി അതൊരു വലിയ കുറ്റമാണെന്ന് വിധിച്ചത് സംസ്ഥാനത്ത് DGP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തന്നെയാണ്. 14ഓ 13ഓ 12ഓ 15ഓ എന്ന സെക്കൻഡിൻ്റെ കണക്കുകൾക്കപ്പുറം ഈ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഏത് രീതിയിലാണ് സമൂഹം ഇത് ചിന്തിക്കുന്നത്? നോട്ടം ഒരു പിഴവായി മാറുമോ, അതല്ല അതൊരു സംരക്ഷണമാണോ? എങ്ങനെ ചിന്തിക്കുന്നു സമൂഹം? നേർക്കുനേർ പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടുത്തുകയാണ്. ചലച്ചിത്ര താരം, അഭിനേതാവ്, ഒരു മുതിർന്ന കലാകാരൻ കൂടിയായ ശ്രീ ശ്രീകുമാർ, തിരുവനന്തപുരം നഗരസഭയുടെ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് രാഖി രവികുമാർ, റിട്ടയേർഡ് SP ജോർജ് ജോസഫ്, ഒപ്പം സദസ്സും ഈ ചർച്ചയിൽ അണിനിരക്കുന്നു. അതിഥികളുടെയും സദസ്സിലുള്ളവരുടെയും അഭിപ്രായം തേടുന്നതിന് മുമ്പ് ഋഷിരാജ് സിംഗ് ഇതിനെക്കുറിച്ച് നടത്തിയ പരാമർശം എന്താണ് എന്ന് പരിശോധിക്കാം. കേരളത്തിൽ നമ്മുടെ പൂവാല ശല്യം ഉണ്ടാവാൻ പാടില്ല, ഞങ്ങളോട് നോക്കാൻ പോലെ പാടില്ല, ഒരു സ്ത്രീയെ നോക്കാൻ പോലെ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു നിയമം ഇപ്പോൾ ഇന്ത്യ രാജ്യത്തിലുണ്ട്, അതറിയാമോ? പക്ഷേ നിർഭയ പെൺകുട്ടി മരിച്ച ശേഷം ഇപ്പോൾ ഒരു നിയമം തന്നെ ഞങ്ങളുടെ ഇപ്പോൾ കേരള സർക്കാർ സുപ്രീം കോടതി പറഞ്ഞിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നിയമം ഉണ്ടാക്കി ഞങ്ങളുടെ അടുത്ത് വന്നു. എന്താണ് നിയമം അറിയാമോ? 14 സെക്കൻഡ് ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയെ 14 സെക്കൻഡ് അങ്ങനെ നോക്കി നിൽക്കിയാൽ ആ പെൺകുട്ടിക്ക് ഒരു പരാതി ഉണ്ടെങ്കിൽ ഒരു FIR എടുത്തിട്ട് ഇയാൾ ജയിലിലാക്കാം. ആരും അവയർ ഓഫ് ശ്രീമതി രാഖി രവികുമാർ, നിയമപരമായി പറഞ്ഞ ശരിയാണോ? ഒരിക്കലുമല്ല, അത്തരത്തിലൊരു നിയമമല്ല നമ്മുടെ നാട്ടിലുള്ളത്. അതിനൊരു സെക്കൻഡ് കണക്കല്ല, നമ്മുടെ നോട്ടം ഏത് രീതിയിലാണ് എന്നുള്ളതാണ്. നോട്ടം അസഭ്യമായ രീതിയിലാണ് തോന്നുന്നതെങ്കിൽ അശ്ലീല ചുവയുള്ള ഏത് രീതിയിലുള്ള ആംഗ്യം അതെല്ലാം തന്നെ ഓരോ സെക്ഷൻ പ്രകാരവും കുറ്റകൃത്യമാണ്. അതല്ലാതെ വർമ്മ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ശുപാർശയിൽ 14 സെക്കൻഡ് എന്ന് ആവർത്തിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു. അത് അബദ്ധത്തിൽ പറ്റിയ ഒരു 14 സെക്കൻഡ് ആണോ അതോ ഈ 14 സെക്കൻഡ് ചർച്ചയായി മാറിയതാണോ? അതല്ല, 14 സെക്കൻഡ് എന്നുള്ളത് ഒരു സമയം, അങ്ങനെ ഒരു സമയം ഇല്ല അതിനകത്ത്. ഒരു നോട്ടം ചിലപ്പോൾ ഒരു 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 നോട്ടം തന്നെ, അത് സെക്കൻഡ് തന്നെ മതിയാവും. അത് ഒരു വൃത്തികെട്ട രീതിയിലാണെങ്കിൽ അതിന് ആ പെൺകുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ കേസ് എടുക്കാം. അതങ്ങ് അംഗീകരിക്കുന്നു. പക്ഷേ എങ്ങനെയാണ് ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കാര്യം തീരുമാനിക്കുക? ഈ നോട്ടത്തിന് വിധേയയാകുന്ന പെൺകുട്ടിയുടെയോ സ്ത്രീയുടെയോ മൊഴി മാത്രമാണോ വിശ്വസിക്കുക? അല്ല, ആ മൊഴി മാത്രം മതി. ഒരു പെൺകുട്ടിക്ക് ഒരു പുരുഷൻ അല്ലെ ഒരു പയ്യൻ നോക്കിയാൽ ആ നോട്ടത്തിൻ്റെ അർത്ഥം എല്ലാ പെൺകുട്ടികൾക്കും ആ സെക്കൻഡിൽ തന്നെ മനസ്സിലാവും. ആ ഒരു നോട്ടം മുകളിൽ മുതൽ താഴെ വരെ ഒറ്റ സ്കാനിങ് ആണ്. ഇപ്പം അതൊരു ഒഫൻസ് തന്നെയാണ്. ഇപ്പം ഈ നേരത്തെ 354 IPC ഇന്ത്യൻ പീനൽ കോഡിലെ സ്ത്രീ പീഡനം, ആ പീഡനവും ഈ റേപ്പും തമ്മിൽ രണ്ടും വലിയ വ്യത്യാസമുണ്ട്. 376 റേപ്പിൽ ബോഡിയിലെ ഒരു ഇൻസെർഷനോ അല്ലെങ്കിൽ ഒരു ലൈംഗിക വീഴ്ച പോലെ വന്നെങ്കിൽ മാത്രമേ 376 വരുള്ളൂ. 354 എന്ന് പറഞ്ഞാൽ പീഡനം, അതിന് വളരെയധികം അർത്ഥമുണ്ട്. ഒരു സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ഭർത്താവിന് പോലും എടുക്കാൻ പറ്റില്ല. ഒഫൻസാണ്, കൃത്യമായ ഒഫൻസാണ്. ഓക്കെ, ശ്രീകുമാർ, ഈ പറഞ്ഞൊക്കെ നിയമമാണ്. ഈ നിയമം നിർവചിക്കുന്നതും വ്യാഖ്യാനിക്കുന്നതും ഒക്കെ ഇത് നടപ്പാക്കേണ്ടവരുമാണ്. ഈ പറഞ്ഞതുപോലെയുള്ള ഒരു നിയമം ഇവിടെ കർശനമായിട്ടുണ്ട് എന്ന് അറിയാമോ? അത് അനിവാര്യമാണോ? ഞാൻ ഇപ്പോൾ ഇവിടെ ജോർജ് ജോസഫ് പറഞ്ഞതിനെ മുഴുവൻ അംഗീകരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞതൊക്കെ നിയമവശത്തിൻ്റെ പേരാണ്. നിയമം മനുഷ്യന് വേണ്ടിയിട്ടായിരിക്കണം, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയാവരുത്. ലോകമുണ്ടായ സമയം മുതൽ സൗന്ദര്യമുള്ള എല്ലാ വസ്തുക്കളെയും കാണുന്നതിനാണ് കണ്ണ് തന്നിരിക്കുന്നത്. സൗന്ദര്യമുള്ളതിനെ നോക്കുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ണ് വേണ്ട, കുത്തി പൊട്ടിക്കട്ടെ. ഈ ഋഷിരാജ് സിംഗ് സാറിനെയൊക്കെ എനിക്ക് വലിയ ബഹുമാനമായിരുന്നു. ഇങ്ങനെയുള്ളതൊന്നും വന്നതുകൊണ്ട് പറയരുത്. 14 വർഷം കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത്, ഈ റോഡിൽ എന്തെല്ലാം ക്രിമിനൽ സംഭവം നടക്കണം, അതിനാദ്യം FIR ഇട്ട് അവരെ കാത്താക്കട്ട്. അത് കഴിഞ്ഞിട്ട് പോരല്ലേ സൗന്ദര്യമുള്ള ഏത്, നമ്മൾ വിചാരിച്ചാൽ എങ്ങനെ പിടിച്ചു നിർത്തുക? ഇവിടെ സ്ത്രീകളെ നോക്കണം, അവരെ കയറി പിടിക്കുകയോ അവരെ നോണ്ടുകയോ തൊണ്ട് അതൊന്നും ചെയ്യരുത്. സ്ത്രീകൾക്ക് സുരക്ഷിതമായി നടക്കാൻ പറ്റാത്ത സംഭവങ്ങൾ നാട്ടിലുണ്ടായാലോ? വേലിയൊന്നും ഇല്ലാത്ത ലോകത്തിലല്ലേ, ഒരു വേലിയും ഇല്ലാത്ത ലോകത്തിലല്ലേ നമ്മൾ ഇതുവരെ ജീവിച്ചത്? ഇപ്പം കൂടുതൽ വേലികൾ കെട്ടിയാണ് ഇവിടുത്തെ പ്രശ്നമാകുന്നത്. ആ വേലിക്കകത്ത് ആരാ നീക്കണമെന്ന് എത്തി നോക്കേണ്ടി വരണത്. സ്വതന്ത്രമായി വിട്ടിരുന്നെങ്കിൽ ആരും എത്തി നോക്കില്ലായിരുന്നു. ഇതൊന്നും ഈ നിയമത്തിനൊന്നും യാതൊരു വില കൊടുക്കരുത്. ഈ നിയമമൊക്കെ, ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഭ്രാന്ത് പിടിച്ചവരാണ്, അവരെ ആദ്യം ചങ്ങലേക്ക് കടന്നു. നോട്ടം എന്ന് പറയുന്നത്, സമൂഹത്തിൻ്റെ നോട്ടം പലപ്പോഴും ദുഷിച്ച കണ്ണുകൊണ്ടാകുമ്പോൾ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗമാണ്. നിങ്ങൾ എന്തു പറയുന്നു ഈ വിഷയത്തിൽ? നോട്ടത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെക്കാളും മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്ന ഒരു വിഭാഗക്കാരാണ് ഞങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സ്. കാരണം സ്ത്രീകളെ നോക്കുന്ന രീതിയെ പോലെ അല്ല ട്രാൻസ്ജെൻഡേഴ്സ് ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നോക്കുന്നത്. അത് രണ്ടർത്ഥത്തിലും നോക്കാം. ഒന്ന്, ഇത് സ്ത്രീയാണോ ഒന്നിങ്ങനെ നല്ല രീതിയിൽ നോക്കാം. രണ്ടത്, ഇത് പുരുഷനാണോ
എന്തെങ്കിലും ആ ഒരു രീതിയിൽ നോക്കാം. പിന്നെ സെക്ഷൽ ഹറാസ്മെന്റ് ഇപ്പം സാർ മാഡം പറഞ്ഞതൊക്കെ അങ്ങനെ തുറിച്ച് സെക്ഷുവൽ ഇൻട്രസ്റ്റോടെ നോക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ ഏത് രീതിയിൽ നോക്കാലും നോട്ടമെന്ന് പറയുന്നത് അത്ര വലിയ അഫൻസായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. എനിക്കൊരിക്കലും ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. എന്നെ നോക്കുന്ന ആൾക്കാർ നോക്കുമ്പോൾ എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് നോക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഞാനൊരു കുറ്റബോധത്തോടെ ആരും എന്നെ നോക്കിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരാൾ നമ്മൾ നോക്കുന്നെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചോദിച്ചുകൂടാ, എന്നെ എന്തിനാ നോക്കുന്നത്, അല്ലെങ്കിൽ എന്താണെന്ന് നമുക്ക് ചോദിക്കാനുള്ള റൈറ്റ്സ് ഇല്ലേ? അതിനൊരു പ്രശ്നവും ഇല്ല. ഒരു പുരുഷൻ എന്നെ നോക്കുവാണെങ്കിൽ അത് എന്റെ പെർസെപ്ഷൻ അനുസരിച്ചിരിക്കും. അയാള് വേണ്ടാത്ത രീതിയിലാണോ നോക്കുന്നത് അതോ അല്ലാതെയാണോ നോക്കുന്നത്, അപ്പൊ എനിക്ക് എന്താ ചോദിക്കാൻ പറ്റില്ല, നിങ്ങൾ എന്തുദ്ദേശാ നോക്കുന്നേ എന്ന് വേണമെങ്കിൽ എനിക്ക് ചോദിക്കാം. പക്ഷേ ഈ പുള്ളിക്കാരൻ പറഞ്ഞ ഈ എക്സാമ്പിൾ ആണ് ഏറ്റവും വലിയ വിവാദമാക്കിയിരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ വസ്ത്രധാരണം എന്ന രീതിയിൽ ആ വസ്ത്രധാരണ അപ്പുറമാണ് അദ്ദേഹം നോക്കുന്നത്. നല്ല വസ്ത്രമാണ് ധരിച്ചിരുന്നെങ്കിൽ വേറൊരു രീതിയിലായിട്ട് നോക്കൂല. ഒരാൾക്ക് കംഫർട്ട് ആയിട്ടുള്ള എല്ലാ വേഷവും ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സാർ പറഞ്ഞ ഒരു സംശയം ചോദിക്കട്ടെ. ഇപ്പൊ പുരുഷനായാലും സ്ത്രീ ആയാലും നമ്മൾ പുറത്തിറങ്ങുമ്പോ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കാറുണ്ട് എല്ലാവരും. പക്ഷെ ചിലർ ഒരു പരിപാടി കടന്നിട്ട് കൂടുതൽ ആൾക്കാർ എന്നെ ശ്രദ്ധിക്കണം എന്ന് ആഗ്രഹിക്കുന്ന തരത്തിൽ വസ്ത്രം ധരിക്കാറുണ്ട്. അങ്ങനെയുള്ള വസ്ത്രധാരണം കൂടുതൽ ആൾക്കാരാൽ ആകൃഷ്ടരാക്കുന്നു, ആകൃഷ്ടയാക്കപ്പെടുന്നു എങ്കിൽ അങ്ങനെ ഒരു നോട്ടം കൊണ്ട് വലിയ പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, അങ്ങനെ ഒരു പ്രശ്നമില്ല. അവിടെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമല്ലേ ഇത്. ശരിക്കും ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു കയറ്റമാണ്. ചട്ടക്കൂടിനുള്ളിൽ ഒതുക്കി നിർത്തി സംരക്ഷണം തരേണ്ടതല്ല. നമ്മൾ ഒരേ സമയം ഈക്വൽ സ്റ്റാൻഡിന് വേണ്ടി വാദിക്കുന്നുണ്ട്, ട്രാൻസ്ജെൻസ് ആണെങ്കിലും ഫെമിനിസ്റ്റുകളാണെങ്കിലും. അപ്പോൾ സ്വതന്ത്രമായിട്ട് നമുക്ക് നടക്കാനും നീ പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് എന്നുള്ളൊരു ചിന്തയില്ലാതെ പരസ്പരം സൗഹൃദത്തിൽ ഏർപ്പെടാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇവിടെ ഇല്ല എങ്കിൽ ഇത്തരത്തിലുള്ള നിയമം ആസ്വദിക്കാൻ വേണ്ടിയാണ് കണ്ണുകൾ കൊടുത്തിട്ടുള്ളത്. അത് മറ്റുള്ളവന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു ചെല്ലാൻ പാടില്ല. ഈ നമ്മൾ 14 മിനിറ്റ് ഇങ്ങനെ നോക്കുന്നു എന്ന 14 സെക്കൻഡ് ഇങ്ങനെ നോക്കുന്നു എന്നുള്ളത് എതിർപക്ഷത്ത് നിൽക്കുന്ന ആ സ്ത്രീയും നമ്മളെ നോക്കിയിരിക്കുമല്ലോ ഈ 14 സെക്കൻഡ്. അതിന് സമയമില്ല സാർ, എങ്കിലല്ലേ അറിയാൻ കൊള്ളൂ ഈ 14 സെക്കൻഡ് ഇയാൾ നോക്കി അപ്പൊ ഒരു DGP പോലെയുള്ളവര് അങ്ങനെ വന്ന് പൊതുസമൂഹത്തിൽ പറയരുത്. ഇഷ്ടമുള്ളവർ തോളി കൈയിട്ട് നടക്കുകയോ കാര്യമൊക്കെ ചെയ്യട്ടെ, നോക്കട്ടെ, അവർ ചിരിക്കട്ടെ. ഇപ്പൊ ഇങ്ങനെ 14 സെക്കൻഡ് നോക്കി നിൽക്കുന്ന രണ്ടുപേരിൽ നിന്നില്ലേ ഒരു സിനിമയുടെ പ്രണയം പൂത്തു വരുന്നിട്ട് മഹാകഥകളായി മാറുന്നത്? അതൊക്കെ നിഷേധിച്ചു കഴിഞ്ഞാൽ ഇവിടെ വെറും മരങ്ങളാവൂലേ സ്ത്രീകളും പുരുഷന്മാരും? ഇത് സൗന്ദര്യമുള്ള പൂക്കളുള്ള ലോകമാകട്ടെ, അവരെ നമുക്ക് സ്നേഹിക്കാം, അതിനു വിടൂ. ഇങ്ങനെ നിയമത്തിന്റെ ഇരുമ്പ് ചട്ടക്കൂട്ടിലിട്ട് വളർത്തേണ്ടവരല്ല സ്ത്രീകൾ എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. ഇത് സ്ട്രിക്റ്റ് ആയിട്ട് എൻഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നിരപരാധികൾ ഒരുപക്ഷെ കൂടുതലാണ്. ഈ നിയമം ഏതാണെങ്കിലും നമുക്ക് ദുരുപയോഗം ചെയ്യാമെന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത് ഒറ്റപ്പെട്ട ഒരവസ്ഥയിൽ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള നോട്ടങ്ങൾ ആ പെൺകുട്ടിക്ക് അത് ഏത് രീതിയിൽ അതിന് ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. നോട്ടം എന്നുള്ളതല്ല, ആ നോട്ടത്തിൽ അശീല ചുവയുണ്ടോ, ആ നോട്ടം എന്ത് രീതിയിലാണ് നോക്കിയത്, എനിക്ക് മാനഹാനി ഉണ്ടായോ, അതാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് സെക്കൻഡും മറ്റു കാര്യങ്ങളും. അതുകൊണ്ട് ചട്ടക്കൂടുകൾക്കുള്ളിൽ സ്ത്രീകൾക്ക് വേണ്ട എന്ന് പറയുന്നെങ്കിൽ പോലും എന്തുമാത്രം നിയമങ്ങൾ നമ്മുടെ സ്ത്രീ സംരക്ഷണത്തിനുമായി ഇപ്പം നിലവിലുണ്ട്. പക്ഷേ ഏതൊക്കെ തരത്തിൽ, അതിനൊരു കേസ് പറയാം. ഞാൻ അന്വേഷിച്ചൊരു കേസാണ്. ഒരു കാണാൻ കൊള്ളാവുന്ന ഒരു കുട്ടി, അതിൻ്റെ 2 ചേച്ചിമാരുണ്ട്. ഒരു പയ്യൻ ആ കുട്ടിയുടെ പുറകെ കൊളയിൽ പോവും. ഒന്നും മിണ്ടൂല, വളരെ പയസാണ്. എല്ലാ ദിവസവും പോവും. അയാൾ തിരിച്ച് കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കും. അവിടെ ഗേറ്റിൻ്റെ നോക്കി 2 മണിക്കൂർ വീടിനകത്തോട്ട് നോക്കി നിൽക്കും. വെളുപ്പിന് അവർ എഴുന്നേറ്റ ഉടനെ അവൻ അവിടെ നിൽക്കും. സിറ്റിക്കകത്ത് റിപ്പോർട്ട് ചെയ്ത കേസാണ്. അവിടെ നിൽക്കും. കോളേജ് ചെന്ന് മറ്റ് കുട്ടികളെല്ലാം നോക്കുന്നു. കോളേജിൻ്റെ പടിക വരെ കയറ്റിവിടും. ഒന്നും മിണ്ടത്തില്ല, ഒരു ഡയലോഗും ഇല്ല, ഒരു കമൻറ്റും ഇല്ല, ഒന്നുമില്ല. 3-4 പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടടുത്ത് കുട്ടിയെ കൊണ്ട് സംരക്ഷണമല്ലേ, നല്ലതല്ലേ? അവരെ ആ അപ്പനും അമ്മയും 3 സഹോദരങ്ങളും അവർ ഉറങ്ങിയിട്ട് നാളുകൾ ഒത്തിരിയായി. ആ കുട്ടിയെ അവസാനം കല്യാണം കഴിച്ച് ഓസ്ട്രേലിയയിലേക്ക് വിട്ടു. അപ്പം അത് ഈ പറയുന്നത് നമ്മൾ സംസ്കാരമുള്ളവരായതുകൊണ്ട് നമുക്കിത് മനസ്സിലാവൂല. അങ്ങനെയാണ് ഡ്രസ് ഇട്ട് ഇവർ ആരും നടക്കാമോ? ഈ രാഖി ഉണ്ടല്ലോ, അപ്പോ എന്റെ ഏറ്റവും വലിയ ദുഃഖം സമരം ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരിക്ക് അടി കിട്ടി എന്നുള്ളതല്ല, നല്ല കാണാൻ കൊള്ളാന്നുള്ള കുട്ടിയെ അടിച്ചളഞ്ഞത്. ഇതായിരുന്നു എൻ്റെ വികാരം. അപ്പോഴുണ്ടാണ് ഉടൻ തന്നെ ഞാൻ കാണാൻ കൊള്ളാവുന്ന കുട്ടിയെന്ന് പറയുമ്പോഴത്തേക്ക് ഈ രാഖിയെ വേറൊരു രീതിയിൽ ചിന്തിച്ചു എന്നുള്ളതല്ല, സൗന്ദര്യത്തിൻ്റെ ഒരു സംഗതി. ആ സൗന്ദര്യത്തിൽ ഈ അടി കൊണ്ട് എന്തെങ്കിലും ബോറൽ വീഴാനുണ്ടാവുന്ന സൗന്ദര്യ വസ്തുക്കൾ നശിച്ചു പോകുന്നതിൻ്റെ വികാരങ്ങളാണ്.
അതിനെ വെറുതെ ഈ കാലഘട്ടത്തിൽ വേറെ ഒരു സബ്ജക്റ്റ് അങ്ങനെ ആസ്വദിച്ചു ശ്രീകുമാർ അങ്ങനെ ആസ്വദിച്ചു പക്ഷെ ഇത് അങ്ങനെ ആസ്വദിക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഒത്തിരി പേരുണ്ട് അവരെ നമ്മൾ എന്ത് ചെയ്യും ശ്രീകുമാർ ആസ്വദിച്ചു ഒരു കുഴപ്പമില്ല ഇന്റൻഷനും വിസ്ഡവും ആണ് തീരുമാനിക്കുന്നത് ഈ ഒരു കാര്യത്തിൽ അല്ല ഒരു കണ്ണിന്റെ ഒരു നോട്ടം അല്ല തീരുമാനിക്കുന്നത് ആക്ച്വലി മാറേണ്ടത് ഇവിടുത്തെ മനുഷ്യരുടെ മെന്റാലിറ്റി ആണ് കാരണം ഇപ്പം ഇങ്ങനത്തെ ഒരു റൂൾസ് കൊണ്ടുവന്നതിന് അത് തികച്ചും അബ്സർഡ് ആണ് കാര്യം ഇപ്പം ഇത്തരത്തിലൊരു കേസ് എടുക്കാമെങ്കിൽ ഇവിടെ നമ്മുടെ നാട്ടിലെ മിക്കവാറും ഉള്ളവരുടെ ഈ ഇൻക്ലൂഡിംഗ് നമ്മുടെ നിയമപാലകരുടെ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെ നമുക്ക് കേസ് എടുക്കേണ്ടി വരും അപ്പൊ സാറിന് ഞാൻ വെറുതെ എന്തെങ്കിലും നോക്കുകയാണെങ്കിൽ അത് സാരല്ല പക്ഷെ ആ നോട്ടത്തിലൊന്ന് ഇങ്ങ് വരുമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നോട്ടങ്ങൾ പലതും ഉണ്ടാവുന്നുണ്ട് ഇപ്പോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് എഫ്ഐആർ എന്നുള്ളത് ഞാൻ പറയുന്നത് ആവശ്യമായ ഒരു കാര്യമാണ് ഇപ്പൊ ഒരാൾ നോക്കി ആ നമുക്ക് വൃത്തിയായിട്ട രീതിയിലാണ് ഫീൽ ചെയ്തു അങ്ങനെയാണെങ്കിൽ എങ്ങനെ കംപ്ലൈന്റ് ചെയ്യും ഈ നോക്കുന്ന ആളെ അടുത്ത് പോയി ചോദിക്കാൻ പറ്റുമോ പേരും അഡ്രസ്സും തരാനായിട്ട് നമുക്ക് അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ നിയമം കൊണ്ടുവരുമ്പോഴത്തേക്കും നമ്മൾ ആണുങ്ങളെല്ലാം തന്നെ പീഡന വീരന്മാരായി മാറുകയാണ് ഇപ്പോൾ പർദ്ദ ഇട്ടാലും ബിക്കിനി ഇട്ടാലും ലൈംഗിക ചൊവ്വയോടെ നോക്കേണ്ടവ എങ്ങനെയാലും നോക്കേണ്ട സ്ഥാനത്ത് നോക്കിയിരിക്കും അപ്പോൾ ആ ഒരു പേരും പറഞ്ഞ് എല്ലാ ആണുങ്ങളും ലൈംഗിക ചൊവ്വയോടെയാണ് നോക്കുന്നത് എന്ന് പറയേണ്ട ഒരു ആവശ്യവുമില്ല ഈ നിയമം ആരെ സംരക്ഷിക്കാനാണ് ഉണ്ടാക്കുന്നത് സ്ത്രീകളെ സംരക്ഷിക്കാനാണോ അതുപോലൊരു സംരക്ഷണം പുരുഷന്മാർക്കും ഉണ്ട് റൈറ്റ് ടു ഇക്വാലിറ്റി എന്നുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉള്ളതാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവരുന്നത് വഴി ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അത് സ്ത്രീകൾക്കിടയിലേക്ക് കുത്തിവെക്കുകയല്ലേ ചെയ്യുന്നത് അത് തങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് സ്വന്തമായിട്ട് സംരക്ഷിക്കുന്ന കപ്പാസിറ്റി ഇല്ലാത്തവരാണ് ഞങ്ങൾ എന്നൊരു വികാരം അവരെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇഞ്ചക്ട് ചെയ്യുന്ന തരത്തിലുള്ള നിയമങ്ങളല്ലേ ഇതെല്ലാം അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിനാണ് വിവേചനപരമായിട്ട് സ്ത്രീ പുരുഷൻ എന്നൊരു വിവേചനം ഉണ്ടാക്കുന്നത് നമ്മൾ നായക ദാമന ജെൻഡർ ഈക്വാലിറ്റി ജെൻഡർ ഈക്വാലിറ്റി ജെൻഡർ സെയിം ജെൻഡർ ഈക്വാലിറ്റി നമ്മൾ സുപ്രീം കോടതി പ്രഖ്യാപിച്ചിരിക്കുമ്പോൾ ഈ ട്രാൻസ് ഞങ്ങളും ഫീമെയിൽസ് ഈ ഫീമെയിലും മെയിനും ഒരു വ്യത്യാസം ഒരു വേർതിരിവ് ഇല്ല അവിടെ അപ്പോൾ എന്തിനാണ് സ്ത്രീകളെ പ്രത്യേക ഒരു നിയമം ഉണ്ടാക്കി പുതുതായിട്ട് നോക്കി എന്ന് പറഞ്ഞുള്ളൊരു പുതിയൊരു നിയമം കൊണ്ടുവന്ന് സ്ത്രീകളെ പ്രത്യേക ഒരു ചെറ്റക്കൂട്ടിൽ അടച്ചിടുന്ന പോലെ സ്ത്രീകളെ വീണ്ടും പഴയ പുരുഷന്മാരെ സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കാറുണ്ട് അതുപോലെ തിരിച്ചും നമ്മൾ ആസ്വദിക്കാറുണ്ട് അപ്പൊ പുരുഷന്മാർക്ക് ഇതുപോലെ എന്തെങ്കിലും കംപ്ലൈന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ സ്ത്രീ എന്നെ നോക്കിയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അതുപോലെ സ്ത്രീകൾക്ക് വരുന്ന അതേപോലെ ഒരു നിയമം പുരുഷന്മാർക്കും വരണം നമ്മൾ ഈ നിയമ ഭേദഗതികൾ കൊണ്ട് എൻഫോഴ്സ്മെന്റ് കർശനമാക്കുന്നത് കൊണ്ട് ഇത്തരം പ്രവണതകൾ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ കുറയ്ക്കാൻ കഴിയുന്നുണ്ടോ മിക്കവാറും കുറയും അത് ഇതുവരെ കണ്ടിരിക്കുന്ന അങ്ങനെയാണ് ഈ തീർച്ചയായിട്ടും ഭയവും പേടിയും കുടുംബത്തുള്ള പിള്ളേർക്കൊന്നും ഇതിന് പോകത്തില്ല വളരെ വ്യത്യാസമുണ്ട് നമ്മുടെ രാജ്യത്ത് എല്ലാരും പറയാറുണ്ട് പുരുഷ മേധാവിത്വം എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷനെതിരായിട്ട് ഇങ്ങനെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എവിടെയാണ് പുരുഷ മേധാവിത്വം എല്ലാ വീട്ടിലും എടുത്ത ഞാനടക്കം വീട്ടിലെ എല്ലാവരും പട്ടികളാണ് എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ എപ്പോഴും അവരോടൊപ്പം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കണം അവർ പറയുന്നതിനനുസരിച്ച് നമ്മൾ പോയാലേ സ്വസ്ഥമായ ഒരു കുടുംബം വരുള്ളൂ അത് നമ്മൾ അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നതാണ് അവരെ ബഹുമാനിക്കുന്നതാണ് അല്ലാതെ നമ്മൾ മാത്രം തീരുമാനിക്കുന്ന കാര്യം എവിടെ നടക്കുന്നു മാന്യമായി പോകണമെങ്കിൽ പുരുഷന് വലിയ നട്ടല്ലെന്നില്ല ഏറ്റവും ക്ഷമയുള്ളതും ശക്തിയുള്ളതും സ്ത്രീ തന്നെയാണ് ആ സ്ത്രീയെ അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കാനെങ്കിലും ഈ പുരുഷൻ ആശക്തനായിട്ട് കിടന്നവരൊന്ന് നോക്കിയെങ്കിലും ഉണർന്നോട്ടെ ഈ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവരാണ് എന്നൊരു ബോധ്യം സമൂഹത്തിന് കൊടുക്കുകയാണ് അനിവാര്യം അതല്ലാതെ സ്ത്രീകളെ നമ്മളൊരു വേലിക്കെട്ടിനുള്ളിൽ സിസ്റ്റം ഉപയോഗിച്ച് സംരക്ഷിച്ച് നിർത്തുകയല്ല എന്നുള്ളതാണ് കാരണം ഇത്രയും അഭ്യസ്ത വിധത്തിലുള്ള കേരളത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മോശം അനുഭവങ്ങൾ സ്ത്രീകൾക്കുണ്ടാകുന്ന കേരളത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടെ നിർത്തി സംരക്ഷിക്കപ്പെടേണ്ടവരാണ് സ്ത്രീകളെന്നുള്ള ഒരു ബോധ്യം സമൂഹത്തിന് കൊടുക്കുന്നതിന് വിലങ്ങുതടിയാണോ ഇത്തരം കർശനമായ നിയമങ്ങൾ സ്ത്രീകൾ സംരക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ് കാരണം ഞാൻ പറയട്ടെ ഇപ്പം നമ്മൾ സംരക്ഷിക്കാൻ നമ്മൾ പക്വതയുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൻ്റെ നടപ്പനുസരിച്ച് അല്ലെങ്കിൽ കേരളത്തിലൊരു വ്യവസ്ഥാപിതമായ കുറേ നയങ്ങളും നടപ്പുകളുമുണ്ട് ഒരു സ്ത്രീ നന്നായി പ്രതികരിച്ചു കഴിഞ്ഞാൽ ഓ അവളെ ഇച്ചിരി നട്ടല് കൂടിയ സൈസാ എന്ന് പറയുന്ന അല്ലാതെ ആ ഞങ്ങൾക്ക് സ്ത്രീകൾക്ക് അഭിമാനമാണെന്ന് സ്ത്രീകൾ പോലും പറയില്ല ഇത്തരത്തിൽ ഒരു പെൺകുട്ടി ഇനി എന്റെ ഒരാൾ നോക്കി ഞാൻ അപഹാസ്യായി പോയി എനിക്ക് മോശമായി എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കുന്ന സ്ത്രീ പറയും അവര് അത് കാര്യമൊന്നും ഇല്ല അവള് ചുമ്മാ വിഷയം ഉണ്ടാക്കുന്നതാണ് സമൂഹത്തിന്റെ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിൽ ഈ നിയമങ്ങൾ കർശനമാക്കി നിർത്തുന്നത് കൊണ്ട് മാത്രം കാര്യമുണ്ടോ സ്ത്രീകൾ ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞു സ്ത്രീ ശാക്തീകരണത്തിനോട് നമ്മളൊക്കെ ഒരുപാട് വാദിക്കുന്നവരാണ് പക്ഷെ സ്ത്രീ ശാക്തീകരണം വന്നതിന്റെ ഭാഗമായി സ്ത്രീകൾക്ക് കൂടുതൽ ജോലിഭാരം വന്നതേ ഉള്ളൂ പണ്ട് വീട്ടിലിരുന്ന് നമ്മൾ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുവരുന്ന സാധനങ്ങൾ പാചകം ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്ന സ്ത്രീകൾ ഇന്ന് വെളിയിൽ ഇറങ്ങിപ്പോയപ്പം സമ്പാദിക്കുകയും വേണം അതോടൊപ്പം ആഹാരം പാചകം ചെയ്യുകയും ചെയ്യണം വീട്ടുകാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണം
ഉത്തരവാദിത്തങ്ങൾ കൂടി. അതൊരു ഇരട്ടത്താപ്പാണ്, അധികാരം കുറവാണെന്ന് പറയാൻ കൂടുകയാണ്. ഇവിടെ അടുത്ത് തിരുവനന്തപുരത്ത് ഒരു കോളേജില് ഈ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറെ ഇരുത്തി പിന്നെ കർട്ടൻ ഇടുന്ന ഒരു സ്ഥിതി വിശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒരുമിച്ച് നടക്കാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല എന്നുള്ള രൂപത്തിലുള്ള വലിയ കുഴപ്പം പിടിച്ച ഒരു രോഗം ഈ സമൂഹത്തെ ബാധിച്ചിരിക്കും. അത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ, അതിൽ പ്രത്യേകിച്ച് കേരളത്തിലാണ്. ഈ രോഗത്തിന് പരിഹാരം കാണുന്നതിൽ കൂടെ മാത്രം ഇത്തരം പ്രശ്നങ്ങൾക്ക് നിയമം കൊണ്ട് പരിഹാരമില്ല. വണ്ട് പൂവിനെ ചുറ്റുന്നത് പോലെ പുരുഷൻ സ്ത്രീയെ ആകർഷണ വസ്തുവാണ്. അതിന് എന്ത് നിയമം വന്നിരുന്നാലും അത് അതങ്ങനെ തന്നെ നിലനിൽക്കുന്നതാണ്. അത് കാരണം ഇനി നമ്മൾ നോട്ടത്തിന്, നമ്മുടെ ആ നോട്ടത്തിൻ്റെ ക്രിയേഷൻ എങ്ങനെയാണെന്ന് നോക്കി ഞങ്ങൾ അപ്പം ആ സ്പോട്ടിൽ പ്രതികരിക്കുകയാണെങ്കിൽ അതിനൊരു പ്രതിവിധി അപ്പം തന്നെ നമ്മൾക്ക് തന്നെ അത് അവിടെ വെച്ച് തന്നെ തീർക്കാമെന്നുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു നോട്ടം കൊണ്ട് ഒരു പെൺകുട്ടിക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ചെന്ന് പരാതി കൊടുക്കാവുന്നതാണ്. എല്ലാവരെയും സ്ത്രീകൾ ഒരിക്കലും ആ കണ്ണുകൊണ്ടല്ല നോക്കുന്നത്. ഇത് സദാചാര പോലീസിങ്ങിന്റെ മറ്റൊരു ഭാഗമാണ് ഈ നിയമം എന്ന് പറയുന്നത്. അത് നമ്മൾ എടുത്ത് കാണേണ്ടതാണ്. നമ്മൾ ഇവിടെ എതിർക്കേണ്ടത് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സദാചാര പോലീസിങ്ങിന്റെ, അതായത് നേരത്തെ പറഞ്ഞു വെച്ച് കൊട്ടിഘോഷിക്കുന്ന ആർഷഭാരത സംസ്കാരത്തിന്റെ ചില വികൃതമായ രൂപങ്ങളെയാണ്. ശരിക്കുള്ള കാരണത്തെ മറച്ചു വെക്കുകയും ശരിയായ ചികിത്സ തേടാതിരിക്കുകയും ചെയ്യുന്നതിന്റെ മറ്റൊരു രൂപമാണ് ചെറിയ ചെറിയ വേലിക്കെട്ടോ അല്ല വേണ്ടത്. എനിക്കും നിങ്ങൾ നിനക്കും ഒരുപോലെ യാത്ര ചെയ്യാനും ഒന്നിച്ച് നടക്കാനും ഒന്നിച്ച് ചിരിക്കാനും ഇരിക്കാനുമുള്ള ഇടങ്ങളാണ് വേണ്ടത്. രാവിലെ പുരുഷന്മാരായാലും ശരി സ്ത്രീകളായാലും ശരി രാവിലെ ഒരുങ്ങിയൊക്കെ വരുന്നത് നാലുപേര് നോക്കട്ടെ, നാലുപേര് നമ്മളെ നോക്കുന്ന ആഗ്രഹത്തിലാണ് വരുന്നത്. ആണായാലും പെണ്ണായാലും ശരി, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. ഇനിയും അത് തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ മാനസികമായി മനുഷ്യൻ നിയമം അല്ലാതെ മാനസികമായിട്ട് മാറിയാൽ ഇതിനൊക്കെ ഒരു പ്രതിവിധി ഉണ്ടാകത്തുള്ളൂ. ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസ് വരുമ്പോഴാണ് എനിക്കിത് ചെയ്യണം ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വരുന്നത്. ഇത്തരം ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്ക് ആ സ്പോട്ടിൽ തന്നെ റിയാക്ട് ചെയ്യാനുള്ള ഒരു ധൈര്യം കൊടുക്കണം എന്നാണ് വിമൻ എംപവർമെന്റ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ നിയമങ്ങൾ വൈരാഗ്യം തീർക്കാനുള്ളത് ആക്കി മാറ്റും എന്നുള്ളൊരു സംശയമുണ്ട് എനിക്ക്. ഒറ്റയ്ക്ക് ഞാനും എൻ്റെ കൊച്ചുമോളും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. സ്ഥലപ്പേര് പറയുന്നില്ല. അവിടെ സ്ഥിരം എനിക്കിതുപോലെ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഞാൻ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചു പിന്നെ വനിതാ സെല്ലിൽ കംപ്ലൈൻറ്റും കൊടുത്തു. കംപ്ലൈൻറ്റ് കൊടുത്തപ്പോൾ വനിതാ സെല്ലിൽ നിന്ന് അവിടുത്തെ സാർ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ എവിടെയെങ്കിലും ചെന്ന് താമസിച്ചിട്ട് നിനക്ക് ഇവിടെ തന്നെ താമസിക്കണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു സാർ എവിടെ പോയാലും ഇതേപോലെയുള്ള അനുഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ കാറ്റടിക്കുന്നിടത്തൊക്കെ വേലി കെട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് സമൂഹത്തിൻ്റെ വായടപ്പിക്കാൻ വേണ്ടി നമ്മൾ നിയമം കുറച്ചുകൂടി കർശനമാക്കും. ഈ നിയമത്തെക്കുറിച്ചുള്ള അവബോധം സാധാരണ ജനങ്ങൾക്കില്ല. എൻഫോഴ്സ്മെൻ്റ് ഏജൻസികൾക്ക് ഇതെങ്ങനെ നടപ്പാക്കണമെന്നുള്ളത് അറിയത്തില്ല. നടപ്പാക്കാനുള്ള സ്ട്രെങ്തും ഇല്ല എൻഫോഴ്സ്മെൻ്റ് ഏജൻസികൾക്ക്. വേണമെങ്കിലൊരു അവസരം കിട്ടിയാൽ പ്രയോഗിക്കാൻ വേണ്ടി ഒരു ചൂരവടി നമ്മൾ സാധാരണ ചാരി വെക്കുന്നത് പോലെ ഒരു കരുതലെന്നുള്ളതിനപ്പുറത്തേക്ക് ഫലപ്രദമായി ഇത് നടപ്പാകുന്നുണ്ടോ? ഇതെന്നാണ് എൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊക്കെ നടപ്പാകുന്നുണ്ട്. കാരണം 100 ഇൻസിഡൻറ്റ് ഉണ്ടാകുന്നുണ്ട്. ഈ നിയമം വന്ന ശേഷം അത് 25 30 കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് കാണുന്നത്. ഇപ്പം ഈ 354 ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത് ഇതുപോലെ പോലീസ് ആക്ടിനകത്ത് 118 കിടപ്പുണ്ട്. ഒരു സ്ഥിരമായിട്ടൊരു കൊച്ചിന് SMS ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എന്ത് ചെയ്യും? ഇൻ്റർനെറ്റിൽ പിന്നെ 4-5 പയ്യന്മാർ ആ കോളേജ് സ്റ്റുഡൻറ്റ് 4-5 പയ്യന്മാരിരിക്കുമ്പോൾ അവളെപ്പറ്റി മോശമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നാ ചെയ്യും? ആ കുട്ടിക്ക് കോളേജ് പഠിത്തം നിർത്തി. എത്രയോ സംഭവം ഉണ്ടോ, എത്രയോ കേസെടുത്തിരിക്കുന്നു. ഇതിനൊക്കെ നമുക്ക് എന്താണ് പ്രതിവിധി? ഒരു പ്രതിവിധിയില്ല. പോലീസ് കുറേ കേസെടുത്താൽ കുറേ ആൾക്കാർ ഒതുങ്ങുമെന്നല്ലാതെ ഇത് എന്നും നടക്കും, ഇതിനൊരു പരിഹാരം ഇല്ല. ഒരു സ്ത്രീയുടെ മോഡസ്റ്റി മോശമാക്കുന്ന തരത്തിൽ അവരെ നോക്കുന്നു എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇവിടെ മുട്ടുസൂചി മുതൽ ഹെവി വെഹിക്കിൾ വരെയുള്ള സാധനങ്ങളുടെ വിൽപ്പനയ്ക്ക് വേണ്ടി സ്ത്രീ സൗന്ദര്യം ശരീരം പ്രദർശിപ്പിച്ചിട്ടുള്ള വലിയ ഹോർഡിങ്ങുകൾ, കട്ടൗട്ടുകൾ, മാധ്യമങ്ങളിലൂടെയുള്ള പരസ്യങ്ങൾ, ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ആകൃഷ്ടരാക്കി വാങ്ങിക്കാനുള്ളൊരു ഉപഭോഗ സംസ്കാരം ഒരു ഭാഗത്ത് അടിച്ചേൽപ്പിച്ചിട്ട് നാളെ ഇതിനെയൊക്കെ ജീവനോടെ കാണുമ്പോൾ നോക്കരുത്, കണ്ണു മറകെട്ടി നടന്നു കൊള്ളണമെന്ന് പറയുന്നിടത്ത് ഒരു വലിയ വിരോധാഭാസമുണ്ട്. പക്ഷെ ആ അത്തരത്തിലുള്ള നിയമവും നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ നാട്ടിൽ നേരത്തെ പറഞ്ഞില്ലേ, എല്ലാത്തിനുമുള്ള സ്വാതന്ത്ര്യം ഭരണഘടന വിഭാവനം ചെയ്തിട്ടുണ്ട്. ഒരു സ്ത്രീ സ്വതന്ത്രമായി അവൾ അതിനുവേണ്ടി ഇറങ്ങി വന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരസ്യത്തിൽ മോഡലാകുന്നതാണ്, ഒരിക്കലും നിർബന്ധിതയായി വരുന്നതല്ല. അതിന് വരുന്നത് കൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള പ്രദർശനങ്ങൾ നടക്കുന്നത്. ആ പ്രദർശനങ്ങൾ പോലും നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. നമ്മൾ ഒരു നിയമം ഉണ്ടാക്കുന്നത് ഒരു വ്യക്തിയോ ഒരു പ്രത്യേകം ഒരു 5-10 ആൾക്കാരെ കണ്ടുണ്ടല്ലോ, ഒരു സമൂഹത്തിന് മൊത്തത്തിലായിട്ടാണ്. അതിൽ ചിലപ്പം ദാ ഇവിടെ തന്നെ പറഞ്ഞു, ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥ ഇല്ലേ, അത്തരത്തിൽ ഒരുപാട് ഒരു 70% ആൾക്കാരും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും അനുഭവിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീ സമൂഹമുണ്ട്. ആ സമൂഹത്തിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഒറ്റപ്പെട്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ തന്നെ നമ്മൾ വ്യത്യസ്തമായി സംസാരിച്ച് നമ്മുടെ ആ എനിക്ക് പേര് മനസ്സിലായില്ല
അശ്വിനി, അശ്വിനി ഒരു പ്രത്യേക രീതിയിൽ തന്നെ എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്തിരുന്നു അല്ലേ? അപ്പൊ അശ്വിനിയെ പോലെ എല്ലാവരും തന്നെ കേപ്പബിൾ ആവണം എന്നില്ല സ്ത്രീ സമൂഹം. പണ്ട് മുതലേ ഈ പൊതുപ്രവർത്തനവുമായി പൊതുരംഗത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് മനസ്സുകൊണ്ട് ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനല്ല, പക്ഷെ അനുഭവം ഉണ്ടാവുന്നെങ്കിൽ പോലും നമുക്ക് അതിനെ പ്രതികരിക്കാനുള്ള കഴിവുണ്ടാവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അശ്വിനിയെ പോലെ രാത്രി സഞ്ചരിച്ച, ഞാനും പണ്ടും ഇപ്പോഴും ഒക്കെ രാത്രി സഞ്ചരിക്കുന്ന ഒരാളാണ്. നമ്മുടെ മനസ്സിന്റെ ധൈര്യമാണ് നമ്മൾ എവിടെ പോകുന്നതിനെ കുറിച്ചും. പക്ഷേ അതുണ്ടാകുമ്പോൾ നമുക്ക് അനുകൂലമായ നിയമങ്ങൾ നമ്മെ സംരക്ഷിക്കാൻ വേണം. അത്തരത്തിലുള്ള പ്രശ്നം, അതിനു വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ എല്ലാം ഉണ്ടാകുന്നത്. ശ്രീ ശിവകുമാർ, അല്ല ഒരു മിനിറ്റ്, കേരള സമൂഹത്തെ പിടിച്ചുലച്ച ബഷീറിന്റെ മതിലുകൾ എന്ന വിഖ്യാതമായ കൃതി, അതിനൊരു ചലച്ചിത്ര കാവ്യമാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരുപാട് പേർ കൈവച്ചു. ഒരു നായികാ സങ്കല്പം ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും കൈയൊഴിഞ്ഞ അവസാനം അടൂർ ഗോപാലകൃഷ്ണനും കൊല്ലത്തെ ശ്രീ രവി മുതലാളിയും ചേർന്ന് അതിനൊരു ചലച്ചിത്ര കാവ്യം ഒരുക്കി. അപ്പൊ ചലച്ചിത്രത്തിലടക്കം സ്ത്രീകൾ നായികമാർ, പണ്ട് കാലം മുതൽ ഇതുവരെ സെൻസർ നിയമത്തിൽ വന്ന ഭേദഗതി എന്നെക്കാട്ടിൽ നന്നായിട്ട് താങ്കൾക്ക് അറിയാം ഏതൊക്കെ ശ്ലീലമാണ് അശ്ലീലമാണെന്നുള്ളത്. അപ്പൊ ഇതൊക്കെ ഒരു സമൂഹത്തിന്റെ രുചിഭേദങ്ങളിലേക്ക് നമ്മൾ പകർന്നു കൊടുത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ കണ്ണിന് മൂടി അവരെ അങ്ങ് നന്നാക്കാം, സംരക്ഷിക്കാം, നടക്കുമോ? ഒറ്റ കാര്യം പറയാം, ഈ മതിലുകൾ പറഞ്ഞുകൊണ്ട്, മതിലുകളിൽ എന്തിനാ രൂപം? ആ ശബ്ദം മതിയല്ലോ. സ്ത്രീയുടെ സർവ സൗന്ദര്യം അതിനകത്ത് കൊണ്ടുവന്നില്ല. അതാണ് ഒരു സംവിധായകന്റെ ശക്തി. അത് സ്ത്രീയെ അറിയുന്നതുകൊണ്ടാണ് സഹായിക്കുന്നത്. സ്ത്രീയെ കണ്ടിട്ടില്ലാത്താണെങ്കിൽ ആ ശബ്ദത്തിനെ പറ്റി അദ്ദേഹം സെലക്ട് ചെയ്യില്ല. നമുക്ക് സ്നേഹം കൊണ്ട് സ്ത്രീകളെ സംരക്ഷിക്കാം, പുരുഷന്മാർക്ക് സ്നേഹിച്ച് സ്നേഹിച്ച് അവരെ സംരക്ഷിക്കുക. എന്തിനാ അവരെ വേറൊരു ഇതായിട്ട് കാണുന്നത്? എല്ലാവരും ശ്രീ ശ്രീകുമാറിനെ പോലെ എല്ലാവരും അതാണ്, എല്ലാവരും അതാണ് സാഹചര്യം. കൊച്ചു കുട്ടികള് ടീനേജിലൊക്കെ ചില തെറ്റുകൾ ചെയ്യും. വിവരവും സമൂഹത്തിനെ പറ്റി കാഴ്ചപ്പാടുകളും അക്ഷരത്തെ സ്നേഹിക്കുകയും പത്ര ബുക്കുകളെ സ്നേഹിക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളെല്ലാവരെയും സ്നേഹിക്കും. അതിനെ പറയണം, എല്ലാവരെയും നമുക്ക് സ്നേഹിക്കാം. നമ്മളിതൊക്കെ മഹത്തരമായിട്ട് കാണുന്നവരാണ്. ആ ലോകം നമുക്ക് പുനഃസൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത്. കർശനമാകുമ്പോഴും വസ്ത്രധാരണം ചർച്ചയാകുമ്പോഴും ഒക്കെ സ്വന്തം വീടുകളിൽ നവജാത ശിശുക്കൾ പോലും പീഡനം ഏൽക്കേണ്ടി വരുന്ന നാടാണ് നമ്മുടെ എന്ന കാര്യം. ഒരു സെന്റൻസ്, നിങ്ങൾ എന്ത് നിയമം കൊണ്ടുവന്നാലും സൗന്ദര്യമുള്ള സ്ത്രീകളെ കണ്ടാൽ ഞാൻ തീർച്ചയായിട്ടും നോക്കും, ഞാൻ ആസ്വദിക്കും, ഞാൻ എഴുതാൻ കഴിയുന്നിടത്ത് എഴുതും. പക്ഷെ ഞാൻ അവരെ തെറ്റായ രീതിയിലോ അവരെ ഭത്സിക്കാനോ നിയമത്തിൻ്റെ അവരെ പിടിച്ചിരിക്കാനോ അതിനൊന്നും നമുക്ക് കഴിയില്ല. അവർക്ക് തെറ്റായ ചിന്ത തോന്നാതിരിക്കട്ടെ എന്ന് കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ അവർക്ക് എന്നോട് തെറ്റായ ചിന്ത ഉണ്ടാവരുത് എന്നുകൂടി പ്രാർത്ഥിക്കുക. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിയമം കർശനമാക്കണം. സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി നിയമം അനിവാര്യമാണ്. പക്ഷേ ഇതൊക്കെ നടപ്പാക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി, നടപ്പാക്കുന്ന രീതി വളരെ പ്രധാനമാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലും സമൂഹത്തിൻ്റെ ദുഷിച്ച കണ്ണുകൾ മാറാതെ കാഴ്ചയെ മാത്രം പഴിച്ചിട്ട് കാര്യമില്ല. നേർക്കർ അവസാനിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും നമസ്കാരം.